ഓക്കെ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, 10-ാം ക്ലാസ്സിലെ ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. പലപ്പോഴായിട്ട് എക്സാം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. നാല് സംഭവം തന്നിട്ടുണ്ടോ, അതിൽ ഒരെണ്ണം ഔട്ടായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ, ഓഡ് വണ്ണിനെ തിരഞ്ഞെടുക്കുകയും വേണം. റൈറ്റ് ദി കോമൺ ഫീച്ചർ ഓഫ് ദി അതേഴ്സ്, ബാക്കിയുള്ളവയുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത ഇത് വേണം. അപ്പോൾ ഒരു അര അര രണ്ട് അങ്ങനെ 1 മാർക്ക് കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഓൾഡ് വൺ മാത്രം എഴുതും, അപ്പോൾ അര മാർക്ക് കിട്ടുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണത്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ടച്ച്, സൗണ്ട്, സ്മെൽ, തേഴ്സ്റ്റ്. നമുക്കറിയാം ഇതിൻ്റെ ഓൾഡ് വണ് തേഴ്സ്റ്റാണ്, കാരണം ടച്ചും സൗണ്ടും സ്മെല്ലും ഒക്കെ എന്താണ്, ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആണ്. തേഴ്സ്റ്റ് എന്താണ്, സോറി, ടച്ച്, സൗണ്ട്, സ്മെല്ല് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്, തേഴ്സ്റ്റ് മാത്രമാണ് ഇൻറ്റേണൽ സ്റ്റിമുലസ്. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ തേഴ്സ്റ്റ് നിർത്തി എഴുതുക, എന്നിട്ട് എന്ത് എഴുതണം, അതേഴ്സ് ആർ ദി എക്സാമ്പിൾസ് ഫോർ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് എഴുതണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, മാറി എഴുതത് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഫോളോയിങ് ടേബിൾ ആൻഡ് മേക്ക് സ്യൂട്ടബിൾ പെയേഴ്സ് ബേസ്ഡ് ഓൺ ദി പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻ. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗമാണ്. ഫസ്റ്റ് വൺ, ഒപ്റ്റിക് നെർവ്. നമുക്കറിയാം ഒപ്റ്റിക് നെർവ് എന്താ, യെസ്, ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദി വിഷ്വൽ സെൻറ്റർ ഇൻ ദി ബ്രെയിൻ. ദെൻ പ്യൂപ്പിൾ എന്താണ്, സൈസ് ഓഫ് ദിസ് അപ്പേർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ദെൻ തേർഡ് വൺ, കൺജക്റ്റൈവ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ദി സ്ക്ലീറ ആൻഡ് ദി കോർണിയ. ദെൻ യെല്ലോ സ്പോട്ട്, ദ പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ദെൻ സീലിയറി മസിൽസ് ആൾട്ടേഴ്സ് ദി കർവേച്ചർ ഓഫ് ലെൻസ്. ദെൻ ഫൈനലി കോർണിയ, ദ പാർട്ട് ദാറ്റ് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ടു ദി റെറ്റിന. ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോയിങ് ഐറ്റംസ് റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് കളർ വിഷൻ ഇൻ എ ഫ്ലോ ചാർട്ട് സ്യൂട്ടബിളി. മാർക്ക് 3 മാർക്സ് ആണ്. ഫസ്റ്റ് വൺ, കോൺസെൽസ് ആർ സ്റ്റിമുലേറ്റഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. ഫോട്ടോപ്സിൻ ഈസ് ഡിസോസിയേറ്റഡ്, ഫോംസ് റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ, ഇമ്പൾസസ് ജനറേറ്റഡ്, ഇമ്പൾസസ് റീച്ച് ദി ബ്രെയിൻ ത്രൂ ദി ഒപ്റ്റിക് നെർവ്, ഫൈനലി ഫോംസ് ദി എക്സ്പീരിയൻസ് ഓഫ് വിഷൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് കേട്ടോ. 3 മാർക്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇൻ വിറ്റാമിൻ എ ഡെഫിഷ്യൻ ചിൽഡ്രൻസ് ഹൈ. ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. മാർക്ക് 2, എ പാർട്ട്, ഹൗ ഡസ് ദി ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ റിലേറ്റ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്കറിയാം വെൻ ദി വിറ്റാമിൻ എ ഈസ് ഡെഫിഷ്യൻറ്റ്, ദി ഫോർമേഷൻ ഓഫ് റെറ്റിനൽ ഈസ് ഓൾസോ ബിക്കം ലോ. ദെൻ ദി റീ അബ്സോർപ്ഷൻ, റീ പ്രൊഡക്ഷൻ ഓഫ് ദി റോഡോപ്സിൻ ബിക്കംസ് വെരി ലോ. ദെൻ ഇറ്റ് റിലേറ്റഡ് ടു ദി നൈറ്റ് ബ്ലൈൻഡ്നെസ്. നെയിം എനി അതർ ഡിസീസ് കോസ്ഡ് ബൈ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി. നമുക്കറിയാം സീറോഫ്താൽമിയ. ദെൻ 5th question, ഫൈൻഡ് ദി ഗിവൺ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ. ഇതും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇയർ ഓസിക്കിൾസ് ട്രാൻസ്മിറ്റ്സ് ദി വൈബ്രേഷൻ ഓഫ് ടിംബാനം ടു ദി ഇൻറ്റേണൽ ഇയർ. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാ, യെസ്, ഇറ്റ് സെപ്പറേറ്റ്സ് ദി എക്സ്റ്റേണൽ ആൻഡ് ദി മിഡിൽ ഇയർ. ഓൾസോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദി പ്രഷർ ആൻഡ് പ്രൊട്ടക്ട്സ് ദി ഇൻറ്റേണൽ ഇയർ. ഓക്കെ, ദെൻ അനലൈസ് ദി ഫോളോവിങ് ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ. മാർക്ക് 2, നമുക്കറിയാം ഇത് എന്തിൻ്റെ പിക്ചറാണ്, ഇൻറ്റേണൽ ഇയറിൻ്റെ പിക്ചറാണ് അല്ലേ. ഐഡൻറ്റിഫൈ ദി പാർട്ട് ദാറ്റ് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. നമുക്കറിയാം ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ്, സെമി സർക്കുലർ കനാൽസ് ആൻഡ് വെസ്റ്റിബ്യൂൾ. ഗിവ് ദർ കളക്റ്റീവ് നെയിം. ഇവരെ ഒരുമിച്ചെടുക്കുന്ന പേരെന്താണ്, വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല പക്ഷേ പലപ്പോഴും ചോദിച്ചു തന്നിട്ടുണ്ട്, വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ടു വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഡസ് ദി സി കൺവേസ് മെസ്സേജ്. നമുക്കറിയാം ഇവിടുന്ന് മെസ്സേജ് പോകുന്നത് എങ്ങോട്ടേക്കാണ്, അതെ, നമ്മുടെ സെറിബ്രത്തിലേക്കാണ്, സോറി സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. കാരണം സി എന്ന് പറഞ്ഞാൽ എന്താണ്, വെസ്റ്റിബുലാർ നെർവാണ് സി.
So it conveys message to the cerebellum. നേരെ താഴെയുള്ളതാണെങ്കിൽ അത് കോക്ലിയർ എന്നുള്ളതാണെങ്കിൽ എന്തിനാണത്? ഓഡിറ്ററി നെർവായിരിക്കും. പക്ഷേ ഇവിടെ സി കാണിച്ചത് എന്താണ്? വെസ്റ്റിബുലാർ നെർവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ബോഡി ബാലൻസ്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദി എറേഴ്സ് ഇഫ് എനി ഇൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടു സെൻസേഷൻ ഓഫ് ടേസ്റ്റ് ആൻഡ് അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. ഓർഡറിലാക്കാനാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഫുഡ് പാർട്ടിക്കിൾസ് ഡിസോൾവ്സ് ഇൻ ദി സലൈവ. സ്കീമോ റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്. ദെൻ ഇമ്പൾസസ് റീച്ച് ദി സെറിബ്രം. സോറി, അതിന് മുന്നേ ഇമ്പൾസസ് ഫോം, ദെൻ ഇമ്പൾസ് റീച്ച് സെറിബ്രം, എക്സ്പീരിയൻസ് ദി സെൻസ് ഓഫ് ടേസ്റ്റ്. ഓക്കെ, ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോവിങ്. കറക്റ്റ് മാത്രം എഴുതിയാൽ മതി. നൈറ്റ് ബ്ലൈൻഡ്നെസ്, ദ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഈസ് അൺഎബിൾ ടു ഡിറ്റക്ട് കളർ. തെറ്റാണ്, കളർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത് എന്താണ്? കളർ ബ്ലൈൻഡ്നെസ് ആണ്. ദെൻ ഗ്ലൂക്കോമ, ദ എക്സസ് പ്രഷർ എക്സ്പീരിയൻസ് ഇൻഡായി. കറക്റ്റാണ്. ദെൻ കൺജക്റ്റിവൈറ്റിസ്, ദ ഒപ്പാക്നെസ് ഓഫ് ഐ ലെൻസ്. തെറ്റാണ്. സീറോഫ്താൽമിയ, നോ വിഷൻ ഇൻ ഡിം ലൈറ്റ്. അതും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഇസ് 2, ഗ്ലൂക്കോമ. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദി മോഡൽ മേക്ക് പെയേഴ്സ് യൂസിങ് ദി ഐറ്റംസ് ഫ്രം ദി ബോക്സ്. ഷാർക്ക് ലാറ്ററൽ ലൈൻ, ദെൻ സ്നേക്ക് ജേക്കബ്സൺസ് ഓർഗൻ, ദെൻ ഹൗസ് ഫ്ലൈ ഒമറ്റീഡിയം, പ്ലനേറിയ ഐസ് പോട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിന് ലാസ്റ്റിലുള്ളൊരു പോർഷനാണ്. പല കുട്ടികളത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെയും ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫൈനലി, എസ് എൽ സി എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ന്യൂറോൺ. എല്ലാ എക്സാമിനും സ്ഥിരമായി ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂറോണ്. വിട്ടുപോകരുത്. കോപ്പി ദി ഡയഗ്രാം ആൻഡ് ലേബൽ ദി പാർട്സ് അക്കോർഡിംഗ് ടു ദി ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. പാർട്സ് വിച്ച് റിസീവ് ഇമ്പൾസസ്, ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. പാർട്ട് വിച്ച് ക്യാരി ഇമ്പൾസ് ടു സെൽ ബോഡി, സെൽ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ഡെൻഡ്രോൺ ആണ്. ദെൻ പാർട്ട് വിച്ച് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ, സിനാപ്റ്റിക് നോവാണ്. ഇവിടെ മാർക്ക് പോകാൻ സാധ്യത പറഞ്ഞുതരാം. ഒന്ന് വരയ്ക്കൂല കുട്ടികൾ, ഇനി വരച്ചാൽ തന്നെ അടയാളപ്പെടുത്തില്ല. ഇനി അടയാളപ്പെടുത്തിയത് തന്നെ അവിടെ എ ബി സി എന്ന് കൊടുക്കില്ല. അങ്ങനെ മാർക്കും ചാൻസ് ഉണ്ട്. നിങ്ങൾ വരയ്ക്കുക, വരച്ചിട്ട് അടയാളപ്പെടുത്തുമ്പോൾ എ എന്ന് കൊടുത്തിട്ട് ഡെൻഡ്രൈറ്റ്, ബി ഡെൻഡ്രോൺ ആൻഡ് സി സിനാപ്റ്റിക് നോവ്. സോ ഇത്രയാണ് ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ മേജർ ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ്. ബാക്കിയുള്ള കുറച്ച് മാത്രമേ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.